ഹായ് ഹലോ, വീട്ടമ്മ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ദേ വിഷു ഇങ്ങ എത്താറായി അല്ലേ. അപ്പൊ ഞാന് വിഷുവിന് ഇത്തവണ കാണിക്കുന്ന ട്രഡീഷണൽ ഐറ്റം ഒരു വാൽക്കണ്ണാടിയാണ് കേട്ടോ. ഒരു വെറൈറ്റി വാൽക്കണ്ണാടിയാണ്. നമ്മൾ മുന്നും വാൽക്കണ്ണാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാന് ഹോം പേജില് പ്ലേലിസ്റ്റില് കൊടുത്തിട്ടുണ്ട്. വിഷുവിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ വീഡിയോസ് പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറേ ഐറ്റംസ് ഉണ്ട് അതിൽ. അപ്പൊ നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ ഇത്തവണ നമ്മള് വാൽക്കണ്ണാടിയാണ് ചെയ്തെടുക്കുന്നത്, നെറ്റിപ്പട്ടം പോലെ തന്നെ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വാൽക്കണ്ണാടിയുടെ മോഡല്. ഇത് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഇതിന്റെ മോഡൽ ഞാൻ നോക്കിയത് ഗൂഗിളിൽ, നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ വാൽക്കണ്ണാടിയുടെ മോഡൽസ് കിട്ടും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തില് ഒരെണ്ണം നല്ലൊരു ഔട്ട്ലൈൻ ഒക്കെ വരുന്ന ഒരു പിക്ക് എടുത്തിട്ട് ഞാൻ അതുപോലെ ചെയ്യാൻ വേണ്ടി ഇതേ മോഡൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം കേട്ടോ. ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ ഇഷ്ടമുള്ള മോഡൽ എടുക്കുക. നമ്മൾ വെൽവെറ്റ് തുണി നെറ്റിപ്പട്ടം ചെയ്യുന്ന അതേ രീതി തന്നെ ചെയ്യുന്നത്. അപ്പൊ ദേ ഇത് നമ്മൾ വെൽവെറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ചിലർക്ക് ഗോൾഡനിലാണ് ഇഷ്ടം, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും നെറ്റിപ്പട്ടം ചെയ്യുമ്പോഴും ഇങ്ങനെ റെഡ് വെൽവെറ്റ് കാണുന്ന വിധത്തിൽ തന്നെ ചെയ്യല് കേട്ടോ. ഗോൾഡ് ഫുള്ള് ഗോൾഡ് കവർ ചെയ്തിട്ട് ചെയ്യാറില്ല. ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ കാണുമ്പോഴാണല്ലോ അതിലൊരു ഭംഗി. അപ്പോൾ ദേ നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ദേ ഇപ്പോൾ നമ്മൾ വെൽവെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം ദേ. ഞാൻ ഇങ്ങനെയാണ് ഔട്ട്ലൈൻ വരച്ചത്. അതിൻ്റെ കൂടെ അര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതിൽ നമ്മൾ ത്രെഡ് ഒട്ടിക്കുന്നുണ്ടല്ലോ നെറ്റിപ്പട്ടം പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മിറർ വെക്കാം. അപ്പോൾ മിറർ വെക്കണമെങ്കിൽ നമുക്ക് പല സൈസിൽ, നിങ്ങൾ ഏത് സൈസിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മിററിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ പല ഷേപ്പിൽ നമുക്ക് ഈ മിററൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2-3 അങ്ങനെ ഇഞ്ചിൽ വാങ്ങി വെച്ചിട്ടുള്ള മിററാണ്. ഇതിപ്പോൾ 3 ഇഞ്ചിൻ്റെ മിററാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൈസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈസും തെറ്റിപ്പോകും. അപ്പോൾ ഫെവി ബോണ്ട് കൊണ്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതേ 3 ഇഞ്ചിൻ്റെ മിററാണ് ഇതുപോലെ സെൻറ്ററിൽ വെക്കുക കേട്ടോ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റ് ആയിക്കോളും. ഇനി ഈ മിററിന് ചുറ്റും ഞാൻ ലേസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേസ് എന്ന് പറയുമ്പോൾ സാധാരണ ഫാബ്രിക്കിൻ്റെ ലേസ് അല്ല, നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, ഫൈബറിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ തന്നെ ഫൈബറിൻ്റെ തന്നെ ഒരു ടൈപ്പ് ലേസാണിത്. സാധാരണ നെറ്റിപ്പട്ട മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ ഇപ്പം ഇങ്ങനത്തെ പല ഡിസൈനിലുള്ള ലേസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ലേസ്. ഇതിപ്പോൾ കുറച്ച് പാടാണ് അതിങ്ങനെ മടക്കി മടക്കി വയ്ക്കാനായിട്ട്, സർക്കിളാക്കാൻ, സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ നല്ല ഈസിയാണ്, സർക്കിളായിട്ട് വെക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വളച്ച് വളച്ചിട്ട് തന്നെ അത് വയ്ക്കണം. വളച്ച് വെക്കാൻ ഇച്ചിരി പാടാണ്, കുഴപ്പമില്ല, ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. ഔട്ട്ലൈൻ കൊടുത്താലാണ് നമുക്ക് ഉള്ളിൽ കറക്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ ഏറ്റവും ചെറിയ നെറ്റിപ്പട്ടത്തിൻ്റെ ഒക്കെ ഏറ്റവും ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ ഗോൾഡൻ കളർ, അത് വെച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത് കേട്ടോ. ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിൽ ഈ മിററിന് താഴെ ഒരു ചെറിയ ഡെക്കറേഷൻ ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇപ്പോൾ നമ്മൾ ചന്ദ്രക്കലയാണ് എടുത്തിട്ടുള്ളത്. അത് 1-ഓ 3-ഓ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞാൻ 1 മാത്രം വെച്ചിട്ട് പിന്നെ താഴേക്ക് ഈ പിടി വരുന്ന ഭാഗത്ത് ഈ ഒരു ബീഡാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തിടമ്പൊക്കെ ചെയ്യുന്ന ബീഡിൽ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് ഞാനിതേ ചെറിയ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ ഇതേ നാഗപടത്തിൻ്റെ ഈ ഒരു ബീഡ്സും വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് നമ്മൾ ചെറിയ ബീഡ്സ് കിട്ടും. നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ ബീഡായിട്ട് കിട്ടുന്ന ബീഡ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ചെറുതായിട്ടോ കാണുമ്പോൾ, നമുക്ക് സാധാ നെറ്റിപ്പട്ടത്തിൽ വെക്കുന്ന ബീഡ്സായിട്ട് തോന്നും. ഇത് അതിനേക്കാളും ചെറുതാണ്. അത് വെച്ചിട്ടാണ് ഞാനിത് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എന്താ ഇത് ഫുള്ള് ഒട്ടിച്ചെടുത്ത് വന്നപ്പോൾ രാത്രിയായിട്ടോ. അപ്പോൾ വീഡിയോ ഇച്ചിരി ഇരുട്ടായിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഞാൻ പിറ്റേ ദിവസം എടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നല്ല ഇരുട്ടത്താണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ
നമ്മൾ സാധാരണ ഇങ്ങനെ നിർത്തണമെങ്കിൽ നിർത്താട്ടോ, ഇതിൽ നിർത്തണമെങ്കിൽ നിർത്താം. ഞാനിപ്പോൾ നെറ്റിപ്പെട്ട മോഡലാണ് ചെയ്യുന്നത്, അപ്പം അത് കാരണം ഈ ത്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇങ്ങനെ ഭംഗിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ നിർത്താം. പിന്നെ തൂക്കിയിടാനായിട്ടൊരു ഹുക്ക് വെക്കണമെങ്കിൽ ഈ സമയത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിൽ നമുക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ ഇതിൻ്റെ വെൽവെറ്റ് തന്നെ വെച്ചിട്ട് നിർത്താം. അതല്ല, നമുക്ക് തൂക്കിയിടാതെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹാർഡ് ബോർഡിൽ ഒട്ടിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ശരിക്ക് കണിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഹാർഡ് ബോർഡോ അല്ലെങ്കിൽ കാർഡ് ബോർഡിലോ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ഹാങ് ചെയ്യുന്ന രീതിയിലാണ്, ഇപ്പോൾ കണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇതേ ഇപ്പോൾ ഇതേ ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതേ ഒരു ചെറിയൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീടായാലും ഡെക്കറേഷനായിട്ട് തൂക്കിയിടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതേ നമ്മുടെ വാൽക്കണ്ണാടി അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.